दिवस इहलोकवास मेडिजु अद मुंबई एयरपोर्ट वाणान मिनिटे अद्को संसा भाग्यम कवरम या पर पत्र अब फेस्बुक अब यूट्यूब एल विभाग जन मुस्लिम विभाग कूड़ल क्रिस्तान ऐसे हिंदुक प्रति अद संसा मम्मूटी आयु मोहनलाल आयु येसुदास नम्बर मलियूर् तिरुमेनी अगे एणिया व्यक्ति अनुभ सीमाडीवर सांस्कारी नायक इवरेल कुरेध कमेंट सामयत तोंद कई दिवस या स्थित या विषय कड़क नाम हिंदु धर्म ऐसी सन्यासी ഈ ലെവലിലേക്ക് എത്താൻ സാധിക്കുമോ സാധിക്കേണ്ടതല്ലേ സാധാരണ ഹിന്ദു സന്യാസികൾക്ക് അവരുടെ ആശ്രമ സംബന്ധമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഉണ്ടെങ്കിലും ഈ ക്രൈസ്തവ സഭ പോലെയുള്ള വലിയൊരു ഭാരം അവരുടെ തലയിലില്ല അവരുടെ ആശ്രമം ആശ്രമത്തിന്റെ കാര്യം സഹായിക്കാൻ ആൾക്കാരുണ്ട് ആഴ്ചയിൽ 7 ദിവസം അവർക്ക് സ്വതന്ത്രമായിട്ടുണ്ട് ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് ഈ മാർക്ക് റിസോസ്റ്റം തിരുമേനി മള്ളിയൂരി ചെന്ന് അവിടുന്ന് കൊടുത്ത കൃഷ്ണനെ സ്വീകരിച്ചു അതുപോലെ തന്നെ മാതാവൃതാനന്ദമയുടെ അവിടെ പോയി എല്ലാ എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ധാരാളം വ്യക്തികൾ തന്നെ കാണാൻ വരുമ്പോഴത്തേക്കും അവരോട് കാര്യങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അവരോട് കാര്യങ്ങൾ തിരക്കിയിട്ട് അവർക്ക് അനുഗ്രഹം കൊടുക്കാറുണ്ട് ഇങ്ങനെ ധാരാളം വ്യക്തികൾ എഴുതിയിട്ടുണ്ട് 104 വയസ്സിനുള്ളിൽ ചിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ടും ജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടും അതിൽ കൂടുതൽ അദ്ദേഹത്തിന് ഫിസിക്കൽ വർക്കിൽ ആരും പ്രതീക്ഷിക്കുന്നൊന്നുമില്ലല്ലോ അങ്ങനെ വളരെ വളരെ നല്ല രീതിയിൽ ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിക്ക് ഇന്നലത്തെയും ഇന്നത്തെയും പത്രത്തിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ആശ്രമങ്ങളിൽ ഹിന്ദു ആശ്രമങ്ങളിൽ എത്രയധികം സന്യാസിമാരുണ്ട് വർക്കല ശിവഗിരി എടുത്തു കഴിഞ്ഞാലും വടവൂർ എടുത്തു കഴിഞ്ഞാലും ധാരാളം ആശ്രമങ്ങളുണ്ട് അവരൊക്കെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത് അപ്പോ ഇവർക്ക് അതാത് പ്രദേശത്തേക്കെങ്കിലും നല്ല രീതിയിൽ കുറെ പ്രവർത്തനങ്ങൾ ചെയ്ത് മാർക്ക് റിസോസ്റ്റം തിരുമേനി തൂമ്പ എടുത്ത് കളച്ചിട്ടില്ല കൃഷി പ്രചരിപ്പിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം മറ്റു പലരും എതിർത്തിരുന്നു മള്ളിയൂരിലൊക്കെ പോയിട്ട് കൃഷ്ണനെ എടുത്തിട്ട് യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ചതിനൊക്കെ എതിർത്തിരുന്നു മാതാമൃതാനന്ദമയുടെ അടുത്ത് പോയി ഇതിനൊക്കെ എതിർത്തിട്ടുണ്ട് എതിർത്ത വരികൾ നമുക്ക് പത്രമാധ്യമങ്ങളിൽ ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വകവയ്ക്കാതെ എല്ലാ നന്മകളുടെയും പ്രതീകമായിട്ട് എന്നാൽ 100-ൽ 100% ഒരു ക്രിസ്ത്യാനിയായി തന്നെ ക്രിസ്ത്യൻ പുരോഹിതനായി തന്നെ നിലനിൽക്കുകയും യേശു ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിൽക്കുകയും എന്നാൽ മറ്റെല്ലാത്തിനെയും സ്നേഹിക്കുകയും ചെയ്ത് ജനഹൃദയങ്ങളിലേക്ക് എത്താൻ സാധിച്ച ഒരു അസാധാരണ പ്രതിഭാശാലിയുടെ ഒരു 100-ൽ 1% നമ്മളുടെ ഹിന്ദു സന്യാസിമാർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇതൊരു വശം ഇനി ഇതിനോട് ചേർത്ത് വേറൊരു വശം കൂടി പറഞ്ഞു മാതാമൃതാനന്ദമയി അമ്മ ചെയ്യുന്ന വർക്കുകൾ ശരിക്ക് വളരെയധികം സോഷ്യൽ ബോണ്ടേജ് ഉണ്ടാക്കാൻ മാർക്ക് റിസോസ്റ്റം തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മാതാമൃതാനന്ദമയി അമ്മയ്ക്ക് ഇത്രയും അധികം സ്കൂളുകളും ഇത്രയും അധികം കോളേജുകളും ഫ്രീ സർവീസുകളും ഇത്രയും വീട് വെച്ചു കൊടുക്കലും പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ കൊടുക്കുകയും അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുകയും ഇതെല്ലാം ചെയ്യുന്നത് ആരെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാറുണ്ടോ ഇന്നലത്തെ ഒരു നല്ല ഒരു കമന്റ് ബിജെപിയെ കുറിച്ചുണ്ടായിരുന്നു ആർഎസ്എസ്കാരും സേവാഭാരതിക്കാരും എല്ലാവരും വലത്തെ കൈ ചെയ്യുന്നത് ഇടത്തെ കൈ അറിയരുത് എന്ന് പറഞ്ഞിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ സിപിഎംകാരാണെങ്കിൽ വലത്തെ കൈയും ഇടത്തെ കൈയും ചെയ്യുന്നതിന് മുമ്പ് ലോകത്തെ അറിഞ്ഞിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ റിസൾട്ട് എന്തൊക്കെയാണ് അതിന്റെ ക്രെഡിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് മാതാമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരെ എനിക്ക് അത്ഭുതം തോന്നിയത് അമ്മ ചെയ്യുന്ന അമ്മയുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഇന്ന് ലോകത്തിലെ 100 സൂപ്പർ യൂണിവേഴ്സിറ്റികളിൽ 83-ാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് വരാൻ
ഭാരതത്തിലെ ഒരേ ഒരു യൂണിവേഴ്സിറ്റിക്കേ സാധിച്ചുള്ളൂ, അത് അമ്മയുടെ യൂണിവേഴ്സിറ്റിയാണ്. അത് ആരെയെങ്കിലും അറിയിക്കാൻ അമ്മയുടെ പ്രവർത്തകർക്ക് സാധിക്കുന്നുണ്ടോ? അവരും ഇതൊക്കെ സേവനമാണ്, ഇതൊന്നും ആരോടും പബ്ലിസിറ്റി കൊടുത്ത് ചെയ്യേണ്ടതല്ല എന്ന് ധരിക്കുന്നു. അമ്മ ഇത്ര 2 ലക്ഷം വീടാണ് ഗുജറാത്തിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ വീട് വെച്ച് കൊടുക്കുന്നവരെ അവരെ കൊണ്ട് തന്നെ ജോലി എടുപ്പിച്ച് അവർക്ക് നല്ല കൂലി കൊടുത്ത് അവർക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര അനാഥാലയങ്ങൾ, എത്ര ഓട്ടിസം വന്ന സ്ഥാപനങ്ങൾ, എത്ര ആശുപത്രികൾ, എത്ര ക്ലിനിക്കുകൾ, എത്ര സർവീസ് സെന്ററുകൾ സുനാമി വന്നപ്പോഴത്തേക്കും എല്ലാം ഈ ഇതുപോലും ഓരോ പ്രോബ്ലങ്ങൾ വരുമ്പോഴത്തേക്കും അതിന് കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിനും കൊടുക്കുന്ന ഡൊണേഷൻ ഇതൊക്കെ കുട്ടിഘോഷിച്ചുകൊണ്ട് പോകണമെന്നല്ല. ആ അമ്മയുടെ കർമ്മമണ്ഡലത്തിലെ മഹത്വം, കർമ്മമണ്ഡലത്തിലെ മഹത്വം, അത് ക്രിസ്ത്യാനികൾക്കെന്നോ മുസ്ലിങ്ങൾക്കെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഈ കൈമനം ആശ്രമത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഈ അനാഥർക്കുള്ള പെൻഷൻ കൊടുക്കുന്നതിൽ എത്ര മുസ്ലിങ്ങൾ ആ തട്ടം ഇട്ട് വന്ന് നിൽക്കുന്നത് അവർക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഇല്ലാത്തത് പലതും വിളിച്ചോതിയിട്ട് ഭയങ്കരമായിട്ട് ഒരു പബ്ലിസിറ്റി കൊടുക്കണം എന്നല്ല. എന്നാലും ഈ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ജനങ്ങളെ അറിയിക്കാൻ കൂടെയുള്ള ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് അത് സാധിക്കുന്നില്ല. ലക്ഷക്കണക്കിന് വെറുതെ വാർത്തയായിട്ടാണ് പല പത്രങ്ങളിലും വരുന്നത്. അത് വാർത്ത കൊടുക്കേണ്ടതല്ല. മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ പുണ്യ പ്രവൃത്തികൾ, ചിന്തകൾ, തമാശകൾ, മറ്റുള്ളവരുമായിട്ട് ബന്ധം, ആ ഒരു ഒരു എന്താ പറയുക, അമ്മയുടെ ആശ്രമത്തിൽ 2 പ്രാവശ്യം അദ്ദേഹം പോയി, മള്ളിയൂർ പോയി, എല്ലായിടത്തും അദ്ദേഹം പോയിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന ജന്മഭൂമി, അദ്ദേഹത്തിനെ കുറിച്ച് 100-ാം ജന്മവാർഷികത്തിന് വളരെ ഗംഭീരമായിട്ട് ആ ഒരു സപ്ലിമെന്റ് തന്നെ ഇറക്കിയതും അത് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം വളരെ അനുഗ്രഹിക്കുകയും ഒക്കെ ജന്മഭൂമിയുടെ തന്നെയുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യണമെന്ന് പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും സിനിമാക്കാർക്കും എല്ലാം ഇദ്ദേഹത്തിനെ കുറിച്ച് ചെയ്യണമെന്ന്. അദ്ദേഹം ബന്ധം മാത്രമേ വെച്ച് പുലർത്തിയിട്ടുള്ളൂ. അദ്ദേഹം ആശുപത്രികൾ ഉണ്ടാക്കിയിട്ടില്ല, വലുതായിട്ട് സഭയുണ്ടാക്കി കാണും. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കുകയും ജനങ്ങളുടെ ദുഃഖം ഇല്ലാതെയാക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന എത്ര സന്യാസിമാര് വർക്കലയിൽ എടുത്തു കഴിഞ്ഞാലും അമ്മയുടെ കൂട്ടത്തില് അമ്മ തന്നെ ഇറങ്ങണമെന്നില്ല, സന്യാസിമാർക്ക് ഇറങ്ങാം, സന്യാസിമാരായാലും. അതുപോലെ തന്നെ എത്ര ആശ്രമങ്ങളുടെ രാമകൃഷ്ണ ആശ്രമമുണ്ട്, ചിന്മയ മിഷൻ ആശ്രമമുണ്ട്, ഇങ്ങനെയുള്ള ആശ്രമങ്ങളിലുള്ള വ്യക്തികൾക്ക് ആ പ്രദേശം മുഴുവൻ ചെറുതും വലുതുമായിട്ടുള്ള ധന്യമായിട്ടുള്ള ഒരു ബന്ധ സ്ഥാപനത്തിന് സാധിച്ചുകൂടെ? യഥാർത്ഥത്തില് അദ്ദേഹം തമാശ പറഞ്ഞ് എല്ലാവരുടെ അടുത്തെത്തി എല്ലാവരെയും ആശു എന്താ പറയാ അനുഗ്രഹിച്ചു, അവരോടുള്ള ബന്ധം പുലർത്തിയതിനാണ് സമൂഹം ഇത്ര ശക്തമായിട്ട് പ്രതികരിക്കുന്നത്, പോസിറ്റീവായിട്ട്. എല്ലാം ആ വള്ളിയൂര് തിരുമേനി കൊടുത്ത കൃഷ്ണ വിഗ്രഹത്തെ കുറിച്ചൊക്കെ പറയുന്നതും സുഗതകുമാരി വരുമ്പോഴത്തേക്കും അവരെ അനുഗ്രഹിച്ചതും ഏത് വിഭാഗവുമായിട്ട് ഒരു അസാധാരണ ബന്ധം സ്ഥാപിക്കാൻ ആ തിരുവേ ആ അദ്ദേഹത്തിന് സാധിച്ചതുപോലെ, മെത്രോപൊലീത്തയ്ക്ക് സാധിച്ചതുപോലെ ഒരു അതിന്റെ 100-ൽ 1 അംശം 1% എങ്കിലും ഹിന്ദു സന്യാസിമാരെ ആശ്രമത്തിൽ നിന്നിറങ്ങി സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ അമ്മ ചെയ്യുന്ന പ്രവർത്തികള്, സേവാഭാരതി ചെയ്യുന്ന പ്രവർത്തികള്, ബാലഗോകുലം ചെയ്യുന്ന പ്രവർത്തികള്, ഇതെല്ലാം വലത്തെ കൈ ചെയ്യുന്നത് ഇടത്തെ കൈ അറിയണ്ട എന്ന് പറഞ്ഞു പോകുമ്പോ പറ്റുന്ന അബദ്ധം എന്താണെന്നറിയാമോ? പാലക്കാട് ഒരു ഗംഭീര പ്രഭാഷണത്തിന് ഞാൻ പങ്കെടുത്തു. അതും കൽപ്പാത്തി തെരുവിനോടടുത്ത് ഒരു 90% തമിഴ് ഗ്രൂപ്പ്സ്, തമിഴ് ബ്രാഹ്മിൻസ് ഉള്ള വീട്ടിലാണ്. അപ്പൊ ജസ്റ്റ് ഞാനിങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് പോകുമ്പോ മദർ തെരേസയെ കുറിച്ച് അവിടെയുള്ള പെൺകുട്ടികൾ പറഞ്ഞു, 5 പെൺകുട്ടികൾ. അപ്പൊ ഞാൻ പറഞ്ഞു, മദർ തെരേസ ചെയ്യുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ വർക്ക് മാതാ പ്രധാനം തമ്മിൽ ലോകം മുഴുവനും ചെയ്യുന്നു. പക്ഷെ ആ കുട്ടികൾക്ക് അത് വിശ്വസിക്കാനും സാധിച്ചില്ല, അവരത് അംഗീകരിക്കുന്നു ഇല്ല. ജസ്റ്റ് അവരുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത മദർ തെരേസ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് പച്ചയ്ക്ക് കൃത്യമായിട്ട് ലോകം അറിയണമെങ്കിൽ അറിയിക്കാൻ സാധിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷെ അവരതൊക്കെ മറച്ചു വെച്ച് അവർ ചെയ്യുന്ന സേവനത്തെ അസാധാരണമാം വിധത്തിൽ പ്രൊജക്ട് ചെയ്ത് അവരെ സെയിന്റാക്കി മാറ്റി ലോകത്തിന്റെ മുമ്പിൽ അംഗീകാരം നേടിയപ്പോ അതിന്റെ ഒരു 100 ഇരട്ടി പ്രവൃത്തി ചെയ്യുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ കർമ്മമണ്ഡലത്തിലുള്ളവര് ജനറലി പ്രൊജക്ട് ചെയ്യപ്പെടുന്നില്ല. ഇത് നമ്മൾ വെറുതെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നവരുണ്ടാവാം, യോജിക്കാത്തവരുണ്ടാവാം, അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യം. ഏതായാലും ഇതുമാതിരിയുള്ള ജീവിതം, മെത്രോപൊലീത്തെ പോലെയുള്ള ജീവിതം, ശരിക്ക് ഒരു പ്രദേശത്തെങ്കിലും, തൃപ്പൂണിത്തുറയിലെ ഒരു ആശ്രമം ഉണ്ടെങ്കിൽ ആ ആശ്രമത്തിലെ
സന്യാസി എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക, എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ അന്വേഷിക്കുക, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുക, ഉയർന്നവരും താഴ്ന്നവരും വ്യത്യാസമില്ലാതെ ഹിന്ദുക്കളുടെയൊക്കെ കാര്യങ്ങളിലും നമ്മുടെ ധർമ്മം മറ്റു മതങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഇത്രയൊന്നും ഇല്ലെങ്കിലും ഇതിന്റെ ഒരു ഒരു പത്തിലൊരംശം അല്ലെങ്കിൽ നൂറിലൊരംശമെങ്കിലും ജനഹൃദയങ്ങളിൽ ഇരിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്തിരുന്നത് പേജാവർമ്മയുടെ സ്വാമി മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ലോകവാസം കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ പബ്ലിസിറ്റി കിട്ടി. സായിബാബ വളരെ വളരെ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് കുടിക്കാനുള്ള വെള്ളം കൃഷ്ണ ഗോദാവരി നദിയിൽ നിന്ന് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഫ്രീ ഭക്ഷണം, ഫ്രീ വിദ്യാഭ്യാസം, അതുപോലെ ഫ്രീ വെള്ളം കൊടുക്കുക എന്നുള്ള യജ്ഞം സായിബാബ ചെയ്തിരിക്കുന്നത് ഓരോ മനുഷ്യനെയും അറിയിച്ചിട്ടില്ല. പ്രവർത്തകര് അതൊക്കെ ചെയ്താൽ മതി, ആരെയും അറിയിക്കേണ്ട എന്ന് വിചാരിച്ചില്ല. ഈ സ്വാമിക്ക് സായിബാബയ്ക്ക് എത്ര എത്ര കോടി രൂപയാണ് ഓരോരുത്തരും സപ്പോർട്ട് കൊടുക്കുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ലോകത്തെ അറിയിക്കാൻ സായിബാബയുടെ പ്രവർത്തകരും അമ്മയുടെ പ്രവർത്തകരും ആശ്രമത്തിലെ സന്യാസിമാരുടെ കൂടെയുള്ള പ്രവർത്തകരെയൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് പ്രയോജനം.